സുൽത്താനിൻ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയുടെ സൈന്യവും അഫ്ഗാനിസ്ഥാനിലുള്ള കാബുളെ ഭരണാധികാരിയായ ബാബുറും കൂടി ഡൽഹിക്കടുത്തുള്ള പാനിപ്പത്തിൽ വെച്ച് യുദ്ധത്തിലേർപ്പെട്ടു താഴെ ഒരു ഇല്ലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് ബാറ്റിൽ ഫീൽഡ് ഓഫ് പാനിപ്പത്ത് പാനിപ്പത്തിലെ യുദ്ധഭൂമി എനിക്ക് തോന്നുന്നു ഈ പിക്ചറിൽ ബാബുറിൻ്റെ സൈന്യത്തെയാണ് വ്യക്തമാക്കുന്നതെന്ന് കാരണം പാനിപ്പ യുദ്ധത്തിൽ ബാബുറിൻ്റെ സൈന്യമാണ് പീരങ്കിയും വെടിമരുന്നുമൊക്കെ ഉപയോഗിച്ചത് ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പീരങ്കിയുടെ പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും ഇൻസ് ദ ആർമി ഓഫ് ബാബു മേഡ് യൂസ് ഓഫ് ക്യാനോൺ ആൻഡ് ഗൺ പൗഡർ ദേ കുഡ് ഈസിലി ഡിഫീറ്റ് ദ ആർമി ഓഫ് ഇബ്രാഹിം ലോദി ബാബുറിൻ്റെ സൈന്യം വെടിമരുന്നും പീരങ്കിയും ഉപയോഗിച്ചത് മൂലം ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ വളരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിച്ചു ബാബു ആൻഡർ ദി സുൽത്താനേ റീം ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ റൂൾ നോൺ ആസ് മുഗൾ റൂൾ വിത്ത് ഡൽഹി ആസ് ദി ക്യാപിറ്റൽ ഇതുമൂലം ബാബർ സുൽത്താനേറ്റ് ഭരണം അവസാനിപ്പിക്കുകയും പുതിയ ഒരു നിയമം സ്ഥാപിക്കുകയും ചെയ്തു അതിന് മുഗൾ റൂൾ എന്നും പേരു നൽകി െ ക്യാപിറ്റൽ ആക്കിക്കൊണ്ടാണ് അദ്ദേഹം മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇതിൽ മുഗൾ റൂൾ ഭരിച്ച കുറച്ച് ഭരണാധികാരികളുടെ പേര് നൽകിയിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോച്ചാർട്ട് ശ്രദ്ധിക്കുക പേര് മാത്രമല്ല അവർ ഏത് വർഷം മുതൽ ഏത് വർഷം വരെ ഭരിച്ചു എന്നതും ഈ ഫ്ലോചാർട്ടിൽ നൽകിയിട്ടുണ്ട് മുഗൾ ഭരണത്തിലെ ആദ്യത്തെ ഭരണാധികാരിയായിരുന്നു ബാബർ ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് വരെ നാല് വർഷമാണ് ബാബർ മുഗൾ റോൾ ഭരിച്ചത് ബാബുറിന് ശേഷം ഭരണത്തിൽ വന്ന ആളാണ് ഹുമയും ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെ പത്ത് വർഷം ഭരിച്ചു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വരെ ഒരു വർഷം കൂടി അദ്ദേഹം ഭരിച്ചു മുത്തത്തിൽ ഉമയും പതിനൊന്ന് വർഷമാണ് മുഗൾ റൂൾ ഭരിച്ചത് ഹുമിനു ശേഷം അധികാരത്തിൽ വന്ന ആളാണ് അക്ബർ ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെ അതായത് നാൽപ്പത്തൊമ്പത് വർഷം അക്ബർ മുഗൾ റൂൾ ഭരിച്ചു അക്ബറിന് ശേഷം ഭരണത്തിൽ വന്ന ആളാണ് ജഹാംഗർ ഇദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് അതായത് ഇരുപത്തി വർഷം ഇദ്ദേഹം മുഗൾ റൂൾ ഭരിച്ചു ജഹാംഗറിന് ശേഷം ഭരണത്തിൽ വന്ന ആളാണ് ഷാജഹാൻ ഇദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് വരെ മൊത്തം മുപ്പത്തൊന്ന് വർഷം ഇദ്ദേഹം മുഗൾ റൂൾ ഭരിച്ചു ഷാജാനു ശേഷം അധികാരത്തിൽ വന്ന ആളാണ് ഔറംഗസാബ് ഇദ്ദേഹം ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴുവരെ മൊത്തം നാൽപ്പത്തൊമ്പത് വർഷം ഇദ്ദേഹം മുഗൾ റൂൾ ഭരിച്ചു ദ മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ബാബർവാസ് ലേറ്റർ എക്സ്റ്റൻഡ് അക്ബർ പ്ലേഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ ഹീ ഫോംഡ് എ ഹ്യൂജ് ആർമി ടു മെയിൻറ്റെയ്ൻ ഇറ്റ് ഹീ അഡോപ്റ്റഡ് എ സ്പെഷ്യൽ സിസ്റ്റം നോൺ ആസ് മൻസാദ സ്ഥാപിച്ച മുഗൾ ഭരണം പിന്നീട് വിപുലീകരിച്ചു മുഗൾ ഭരണം വിപുലീകരിക്കുന്നതിൽ അക്ബർ ഒരു പ്രധാന പങ്ക് വഹിച്ചു അക്ബർ ആരാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ് മുഗൾ റൂളിലെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് അക്ബർ മൻസാദാരി എന്ന തന്റെ പുതിയ സംവിധാനത്തെ നിയന്ത്രിക്കാനായി അക്ബർ ഒരു വലിയ സൈന്യത്തെ രൂപീകരിച്ചു അണ്ടർ ദ സിസ്റ്റം every എവറിഫീസേഴ്സ് വേർ ലൈ എബിൾ ടു മെയിൻജ സ്പെസിഫിക് നമ്പർ ഓഫ് സോൾജേഴ്സ് ഈ സംവിധാനത്തിൽ ഓരോ ഓഫീസർമാർക്കും ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിയന്ത്രിക്കാൻ അവകാശമുണ്ട് രാജാ മൻസിംഗ് രാജ ടോഡർമാർ ബിർബൽ രാജാ ജയസിംഗ് എക്സെട്ര വെർതി പ്രോമിനൻറ്റ് ഡച്ച് പുഡ്സ് ഹൂ ഹാൽഡ് എ ഇമ്പോർട്ടൻറ്റ് ഓഫീസ് ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ് രാജാ മൻസിംഗ് രാജ ടോഡർ മാൽ ബീർബൽ രാജാ ജയസിംഗ് എന്നിവരാണ് മുഗൾ കാലഘട്ടത്തിലെ ഓഫീസ് ഉദ്യോഗ പദവി വഹിച്ചിരുന്ന പ്രമുഖർ ഒബ്സർവ് ദി മാപ്പ് വൺ പോയിൻറ്റ് ഫൈവ് ആൻഡ് കംപ്ലീറ്റ് ദി ഡയഗ്രാം മാപ്പ് വൺ പോയിന്റ് ഫൈവ് ശ്രദ്ധിക്കുക എന്നിട്ട് താഴെയുള്ള ഡയഗ്രാം പൂർത്തീകരിക്കുക മാപ്പ് വൺ പോയിന്റ് ഫൈവിൽ മുഗൾ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെയാണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിലെ ഡയഗ്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മുഗൾ റൂൾ ഭരണത്തിലുള്ള പ്രദേശങ്ങളെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി എഴുതാനാണ് മാപ്പ് വൺ പോയിന്റ് ഫൈവ് വിശദമാക്കുന്നത് അക്ബർ രാജാവിൻ്റെ കീഴിലുള്ള ഇന്ത്യയെ മാപ്പ് വൺ പോയിൻ്റ് ഫൈവ് ഡിസ്ക്രൈബ്സ് ദി ഇന്ത്യ അണ്ടർ അക്ബർ ലെഫ്റ്റ് സൈഡിലുള്ള മാപ്പ് വൺ പോയിൻ്റ് ഫൈവിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പാർട്ടിൽ കൊടുത്തിരിക്കുന്ന പർപ്പിൾ നിറത്തിനുള്ളിലുള്ള ആ ഒരു ഒമ്പത് പ്രദേശങ്ങളുണ്ട് അവയൊക്കെയാണ് റൈറ്റ് സൈഡിലുള്ള ഡയഗ്രത്തിലേക്ക് എഴുതേണ്ടത് ഡയഗ്രത്തിൽ ഖാൻദീഷ് എന്ന ഒരു നെയിം കൊടുത്തിട്ടുണ്ട് ബാക്കി കാബുൾ കാശ്മീർ മുൽത്താൻ ഡൽഹി ഗുജറാത്ത് മാൽവ ബീഹാർ ബംഗാൾ എന്നീ എട്ട് പ്രദേശങ്ങളുടെ പേരുകൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ടോട്ടൽ ഒൻപത് പ്രദേശങ്ങളാണ് മുഗൾ റൂൾ ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേർഷാ സുരിനെ കുറിച്ചാണ് മാപ്പ് വൺ പോയിൻ്റ് ഫൈവിന് തൊട്ട് മുകളിലുള്ള ഒരു ചെറിയ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട് ഷേർഷാ സുരി ഡൽഹി വാസ് റൂൾഡ് ബൈ ഷേർഷാ സുരി ഓഫ് ദി ദിസൂർ ഡയനാസ്റ്റി ഫ്രം സി ഇ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു സി ഇ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ഹീറോസ് ടു പവർ ബൈ ഡിഫീറ്റിംഗ് ദ മുഗൾ റൂൾ ഹുമയും സി ഇ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ സി ഇ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ഷേർഷാ സുരി ഡൽഹി ഭരിച്ചത് സി ഇ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ സിഇ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് സുർ ഡൈനാസ്റ്റിയിലെ അതായത് സുർ രാജവംശത്തിലെ ഷേർഷാ സുരി ഡൽഹി ഭരിച്ചത് മുഗൾ റൂൾ ഭരിച്ച രണ്ടാമത്തെ ഭരണാധികാരിയായ ഹുമേം നെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് ഷേർഷാ സുഡി ഡൽഹിയുടെ അധികാരം കൈക്കലാക്കിയത് ഹിസ് സക്സസേഴ്സ് ഹെൻസ് ഹുമേം കുഡ് റീക്യാപ്ചർ ഡൽഹി ഇൻ സി ഇ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഷേർഷാ സുരിയുടെ പിൻഗാമികളെല്ലാം വളരെ ദുർബലരായിരുന്നു അതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചിൽ ഹുമയൂംന് ഡൽഹിയെ വീണ്ടും കൈയടക്കാൻ സാധിച്ചു റീക്യാപ്റ്റർ ചെയ്യാൻ സാധിച്ചു പിൻഗാമികൾ ദുർബലർ അല്ലെങ്കിൽ മാത്രം അവർ ഷേർച്ചാസ്വരിക്ക് ശേഷം ഭരണം ഏറ്റെടുക്കും അവർ ദുർബലർ ആയതുകൊണ്ട് ഹുമയൂംന് ഡൽഹിയെ വീണ്ടും കൈയടക്കാൻ സാധിച്ചു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്ബർ നാമ ആൻഡ് ഐ ഐ അക്ബറി അക്ബർ നാമ Is a work on history written by Abul Fasal, a courtier of Akbar. The work is in three volumes. The first volume deals with Akbar's ancestors, the second with the events during Akbar's reign, and the third with Akbar's administration. The third volume is also known as Ain i Ai Akbari. അക്ബർ നാമ എന്നത് അക്ബറിൻ്റെ പ്രമാണിയായിരുന്ന അബുൽ ഫസൽ അക്ബറിനെ പറ്റി എഴുതിയ ഒരു ഹിസ്റ്റോറി അതായത് ചരിത്രപരമായ ഒരു വർക്കാണ് ഇത് മൂന്ന് വോളിയത്തിലാണുള്ളത് നാമ എന്നത് മൂന്ന് വോളിയത്തിലാണ് അബുൽ ഫസൽ എഴുതിയിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൻ്റെ മൂന്ന് പാർട്ടിന്ന് പോലെ ത്രീ ആണ് ഇതിനുള്ളത് മൂന്ന് പാർട്ടിലും മൂന്ന് കാര്യങ്ങളാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അക്ബറിനെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഒന്നിൽ അക്ബറിൻ്റെ ആൻഡ് പറ്റിയും അതായത് അക്ബറിൻ്റെ പൂർവികന്മാരെ കുറിച്ചും രണ്ടാമത്തെ വോളിയത്തിൽ പറയുന്നത് അക്ബർ റീങ് അതായത് അക്ബറിന്റെ ഭരണത്തിൽ നടന്ന ഇവൻ്റുകൾ അതായത് അക്ബർ ബാബുറിനും ഹുമേമിനും ശേഷം മുഗൾ റൂൾ ഭരിച്ചപ്പോൾ ഉണ്ടായ അക്ബറിന്റെ ഭരണത്തിനിടയിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് രണ്ടാമത്തെ പാർട്ട് വിവരിക്കുന്നത് മൂന്നാമത്തെ പാർട്ട് അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷനെ അതായത് അക്ബറിൻ്റെ ഭരണത്തെ പറ്റിയാണ് പറയുന്നത് ഈ മൂന്നാമത്തെ പാർട്ടിന് ഐൻ ഐ അക്ബറി എന്നും കൂടി പറയാറുണ്ട് ദ തേർഡ് വോളിയം ഈസ് ഓൾസോ നോൺ ആസ് ഐൻ ഐ അക്ബരി ദ മുഗൾ എംപയർ എക്സ്പാൻഡ് ദി മോസ്റ്റ് ഡ്യൂറിംഗ് ദി റീങ് ഓഫ് ഔറംഗസേബ് ഒബ്സർവ് മാപ്പ് വൺ പോയിൻ്റ് സിക്സ് ഭരണത്തിലാണ് മുഗൾ രാജവംശം ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത് അല്ലെങ്കിൽ വിപുലീകരിച്ചത് കുറേ അധികം പ്രദേശങ്ങളും കൂടി കൈയടക്കിയത് ഇത് മനസ്സിലാക്കാനായിട്ട് മാപ്പ് വൺ പോയിൻ്റ് സിക്സ് നോക്കുക അതിൽ നിന്ന് ഔറംഗസാബിൻ്റെ ഭരണത്തിൻ കീഴിലുള്ള ഇന്ത്യയെ നമുക്ക് കാണാൻ സാധിക്കും ഹീ റൂൾഡ് ഫോർ ഫിഫ്റ്റി ഇയേഴ്സ് അദ്ദേഹം പതിനഞ്ച് വർഷം മുകൾ റൂൾ ഭരിച്ചു ടോ ദി എംപയർ ബിഗാൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ഔറംഗസാബ് ഇറ്റ് ലാസ്റ്റഡ് അണ്ടിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ നീണ്ടുനിന്ന ഈ രാജവംശം ഔറംഗസാബിൻ്റെ പതിനഞ്ച് വർഷത്തെ ഭരണത്തിനു ശേഷം ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി നശിക്കാൻ തുടങ്ങി